സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട് KCBC മാർഗരേഖ പുറത്തിറക്കി. വൈദികർക്കും കന്യാസ്ത്രീകൾക്കും വിതരണം ചെയ്യുന്നതിനാണ് മാർഗരേഖ ഇറക്കിയിരിക്കുന്നത്. ലൈംഗിക അതിക്രമമുണ്ടായാൽ സഭാ നിയമപ്രകാരം നടപടി വേണമെന്നും പോലീസിനെ അറിയിക്കണമെന്നും മാർഗരേഖയിൽ പറയുന്നു. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ വൈദികർക്കൊപ്പമോ പള്ളികളിലോ താമസിപ്പിക്കരുത് എന്നും മാർഗരേഖ. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നു. ഡാനി, മാർഗരേഖയുടെ ഒരു ഉള്ളടക്കം എങ്ങനെയാണ്? വിശദാംശങ്ങൾ. ഇതിൽ പ്രധാനമായും കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യ CBCIയുടെ നിർദ്ദേശപ്രകാരമാണ് KCBCയും അതിനെ ചുവടുപിടിച്ചുകൊണ്ട് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. നേരത്തെ സീറോ മലബാർ സഭാ സിനഡ് സമാപിച്ച വേളയിലും അവിടെയും ഇതിന്റെ അനുസൃതമായിട്ട് തന്നെ മാർഗരേഖ പുറപ്പെടുവിച്ചിരുന്നു. ഇപ്പോൾ ഇത് KCBC കൂടി പുറത്തിറക്കുകയാണ്. ഇപ്പോൾ പുതിയ മാർഗരേഖ അതിന്റെ പകർപ്പാണ് നമ്മൾ പുറത്തുവിടുന്നത്. ഇതിൽ പ്രധാനമായും തന്നെ പറയുന്നത് ലൈംഗിക അതിക്രമങ്ങളിൽ ഉണ്ടാകുമ്പോൾ അത് കർശനമായി തടയുക, അതിനുവേണ്ട നിർദ്ദേശങ്ങളാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട KCBC മാർഗരേഖ പുറത്തിറങ്ങി. വൈദികർക്കും കന്യാസ്ത്രീകൾക്കും വിതരണം ചെയ്യുന്നതിനാണ് മാർഗരേഖ ഇറക്കിയിരിക്കുന്നത്. ലൈംഗിക അതിക്രമമുണ്ടായാൽ സഭാ നിയമപ്രകാരം നടപടി വേണമെന്നും പോലീസിനെ അറിയിക്കണമെന്നും മാർഗരേഖയിൽ പറയുന്നു. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ വൈദികർക്ക് ഒപ്പമോ പള്ളികളിലോ താമസിപ്പിക്കരുത് എന്നും മാർഗരേഖ പറയുന്നു. ഡാനി പോൾ തുടരുന്നുണ്ട്. ഡാനി, തുടരാം. ഇതിൽ പ്രധാനമായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൈദികർക്കും കന്യാസ്ത്രീകൾക്കും വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് മാർഗരേഖയുള്ളത്. ലൈംഗിക അതിക്രമമുണ്ടായാൽ സഭാ നിയമപ്രകാരം തന്നെ നടപടി വേണം, അതായത് സഭയുടെ നിയമപ്രകാരം തന്നെ നടപടികൾ ആരംഭിക്കണം. അതോടൊപ്പം തന്നെ അതിന് ആനുപാതികമായി തന്നെ പോലീസിനെയും ഇക്കാര്യം തന്നെ വളരെ വ്യക്തതയോടുകൂടി തന്നെ അറിയിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമം പൊറുക്കാനാകാത്ത തെറ്റാണെന്ന് ഇതിന്റെ അനുബന്ധ ഘടകങ്ങളിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ, അവരെ സംരക്ഷിക്കേണ്ട കാര്യങ്ങൾ, എങ്ങനെയാണ് അവരോട് ഇടപെടേണ്ട രീതികൾ എന്നത് സംബന്ധിച്ചാണ് കൂടുതലായും വിശദമാക്കുന്നത്. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ പ്രത്യേകം കരുതലോടുകൂടി തന്നെ വേണം അവരോട് പെരുമാറേണ്ടത്. അവരെ പള്ളികളും അതോടൊപ്പം തന്നെ സഭയുടെ മറ്റ് സ്ഥാപനങ്ങൾ, സഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥാപനങ്ങൾ, പള്ളികളുടെ അനുബന്ധമായ കെട്ടിടങ്ങൾ, ഇവിടെ ഒറ്റയ്ക്ക് അവരോടൊപ്പം കഴിയേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകരുത്. അവർക്കൊപ്പം വൈദികർ ഒറ്റയ്ക്ക് ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടാകരുത് എന്ന് പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇരകളോട് ഏതെങ്കിലും രീതിയിൽപ്പെട്ട ഇത്തരം ലൈംഗിക അതിക്രമങ്ങളിൽപ്പെടുന്ന ഇരകളോട് അനുഭാവപൂർവമായ പെരുമാറ്റം വേണമെന്ന് പ്രത്യേകം നിഷ്കർഷിക്കുന്നുണ്ട്. ഏതെങ്കിലും രീതിയിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർ, അത് സഭയുടെ ഇതര ഏതെങ്കിലും സന്യസ്ത വിഭാഗങ്ങളിൽപ്പെടുന്നവർ, ഏതെങ്കിലും രീതിയിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർ പോലീസിന്റെ അന്വേഷണവുമായി സഹകരിക്കണമെന്നും വളരെ വ്യക്തമായി തന്നെ നിർദ്ദേശിക്കുന്നു. അതോടൊപ്പം മറ്റൊന്നുള്ളത് വൈദികർക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ പ്രധാനപ്പെട്ടതായി പറയുന്നത് ലൈംഗികത പ്രോത്സാഹിപ്പിക്കുന്ന തമാശകൾ, അത്തരം ഓൺലൈനിലോ മറ്റേതെങ്കിലും രീതിയിലുള്ള ആ രീതിയിലുള്ള ഒരു തമാശകളിൽ ഇവർ ഒരിക്കലും തന്നെ പങ്കാളികൾ ആകരുത് എന്ന് വളരെ ശക്തമായും അതോടൊപ്പം തന്നെ വളരെ വ്യക്തമായും തന്നെയുള്ള നിർദ്ദേശങ്ങളാണ് ഇതിൽ പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, കാലമാത്രയും ഇത്തരം കാര്യങ്ങൾ വൈദികർ അടക്കമുള്ളവർ വിശ്വാസികളോട് പറയുന്ന ഒരു കാര്യങ്ങളായിരുന്നു. ഇപ്പോൾ KCBC അത് നേരിട്ട് വൈദികർക്ക് അടക്കം അവരോട് പറയുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അവർക്ക് വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നിടത്തേക്ക് എത്തിയിരിക്കുന്നു എന്നത് തന്നെയാണ് KCBCയുടെ ഇത്തരം ഈ ഗൈഡ് ലൈൻ വഴി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയൊപ്പം തന്നെ പോലീസിനെ അറിയിക്കുന്നതിനൊപ്പം സഭാ നിയമപ്രകാരമുള്ള നടപടികളും വേണമെന്നല്ലേ ഈ മാർഗരേഖയിലൂടെ മനസ്സിലാക്കേണ്ടത്? സഭാ നിയമപ്രകാരമുള്ള നടപടികൾ ഉടൻ തന്നെ സ്വീകരിക്കേണ്ടതുണ്ട്. കാരണം സഭയുടെ ഇത്തരം പല കാര്യങ്ങളിലും സഭയ്ക്ക് നേരത്തെയും ഉചിതമായ ഒരു അത്ലറ്റിക് ബോഡി എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. അതാണ് ഇപ്പോൾ ഇത്തരം സംവിധാനങ്ങൾക്ക് രൂപം നൽകണം എന്നത് വ്യക്തമായി നിർദ്ദേശിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ ഉടനടി അത്തരം ഒരു ആ ഒരു സംവിധാനത്തിൽ നിന്ന് ഉടനടി നടപടി ഉണ്ടാകുകയും അതോടൊപ്പം തന്നെ നിലവിലുള്ള നിയമങ്ങളോട് അനുസൃതമായി തന്നെ പെരുമാറിക്കൊണ്ട് പോലീസിൽ ഇക്കാര്യം തന്നെ അറിയിക്കണമെന്നുള്ള ഒരു വ്യക്തമായ ഒരു നിർദ്ദേശവും നൽകുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ പല ഘട്ടങ്ങളിൽ പറയുന്നത് പോലെ സഭാ നിയമപ്രകാരം നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞു പോകുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇത് സഭാ നിയമപ്രകാരമുള്ള ഒരു നടപടികൾക്കൊപ്പം തന്നെ പോലീസിലും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയിപ്പ് കൊടുക്കണം, അത് പരാതിയായോ അല്ലാതെയോ തന്നെ കൊടുക്കണമെന്ന് വളരെ വ്യക്തമായി തന്നെയാണ് ഇപ്പോൾ നിർദ്ദേശം വന്നിട്ടുള്ളത് KCBCയുടെ. വിശദാംശങ്ങളാണ് കൊച്ചിയിൽ നിന്നും ഡാനി പോൾ നൽകിയത്.